പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലെറ്റർ ടു ഗോഡ് എന്ന പാഠഭാഗത്തിലെ കുറച്ച് ഭാഗം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ കഥ ഓർമ്മിക്കുന്നുണ്ടാവും, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ അന്ന് എടുത്ത ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, നിങ്ങൾ അടുത്ത പേജ് പേജ് നമ്പർ 40 നിങ്ങൾക്ക് കാണാൻ പറ്റും. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എന്നതാണ് ഹെഡിങ്. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് നോക്കൂ. ഫസ്റ്റ് പാരാഗ്രാഫ്, ലെഞ്ചോ വാസ് ആൻ ഓട്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് ആൻ അനിമൽ ഇൻ ദ ഫീൽഡ്സ്. ലെഞ്ചോയെക്കുറിച്ച് സംസാരിക്കണം അല്ലേ. ലെഞ്ചോ വാസ് ആൻ ഓട്സ്, ലെഞ്ചോ എങ്ങനെയാണ്, ഒരു കാളയെപ്പോലെയാണ്. ഓഫ് എ മാൻ അല്ലേ, മനുഷ്യരിലെ ഒരു കാളയെപ്പോലെയാണ് ലെഞ്ചോ. എന്താ കാളയെപ്പോലെ എന്ന് പറയാൻ കാരണം എന്താ, കാള നല്ലപോലെ ജോലി ചെയ്യും അല്ലേ. ലൈക്ക് ആൻ അനിമൽ ഇൻ ദ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഒരു കാളയെപ്പോലെ, അതായത് നല്ല പോലെ അധ്വാനിക്കുന്ന, പാടത്ത് നല്ല പോലെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്, ലെഞ്ചോ. സ്റ്റിൽ ഹി ന്യൂ ഹൗ ടു റൈറ്റ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ലെഞ്ചോയ്ക്ക് എന്ത് ചെയ്യാം, എഴുതാൻ അറിയാം. ദ ഫോളോയിങ് സൺഡേ, അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ വരുന്ന ഞായറാഴ്ച, അറ്റ് ഡേ ബ്രേക്ക്, ഡേ ബ്രേക്ക് എന്നാൽ രാവിലെ എന്നൊക്കെ അർത്ഥം കേട്ടോ, പ്രഭാതം, ഹി ബിഗേൻ ടു റൈറ്റ് എ ലെറ്റർ. ലെഞ്ചോ ഒരു കത്ത് എഴുതാൻ തുടങ്ങി. എന്താണ് ആ കത്ത് നോക്കാം നമുക്ക്. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് എന്ത് കത്തായിരുന്നു, ദൈവത്തിലോട്ടുള്ളൊരു കത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ആലിപ്പഴം വീണ് ലെഞ്ചോയുടെ പാഠം അല്ലേ, ചോളപ്പാടം മൊത്തം നശിച്ചു കഴിഞ്ഞു. അങ്ങനെ ലെഞ്ചോയ്ക്ക് ആശ്രയിക്കാൻ അല്ലെങ്കിൽ സഹായത്തിന് ആരുമില്ല. അപ്പോൾ ലെഞ്ചോയുടെ മനസ്സിൽ ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്ത് പ്രതീക്ഷയാണ്, ദൈവത്തിൽ നിന്നുള്ള സഹായം. അപ്പോൾ ലെഞ്ചോ എന്ന പാവപ്പെട്ട കഠിനാധ്വാനിയായ കർഷകൻ എന്തിനു തീരുമാനിച്ചു, ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ആർക്കുള്ള കത്ത്, ദൈവത്തിലോട്ടുള്ള കത്ത്. നോക്കാം നമുക്ക് കത്ത് എന്താണെന്ന് നോക്കാം. ഡിയർ ഗോഡ്, പ്രിയപ്പെട്ട ദൈവം, ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, നിങ്ങൾ അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ, എൻ്റെ കുടുംബവും ഞാനും, വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ, ഈ കൊല്ലം മൊത്തം എന്താവും, പട്ടിണിയിലായിത്തീരും. ഹംഗ്രി എന്നാൽ എന്താ, വിശപ്പ് അല്ലെങ്കിൽ പട്ടിണി, വിശന്നിരിക്കേണ്ടി വരും. ഐ നീഡ് എ 100 pesos ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ് അഗെയിൻ. എനിക്കെന്ത് വേണം, 100 pesos. നമ്മളിവിടെ രൂപ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെ പെസോസ് എന്ന് പറയുന്നത്, അവിടുത്തെ നാണയ സമ്പ്രദായമാണ് കേട്ടോ. എനിക്കെന്ത് വേണം, 100 pesos വേണം. എന്തിനാ, ഇൻ ഓർഡർ ടു സോ മൈ ഫീൽഡ്, എൻ്റെ പാടമൊക്കെ ഉഴുതുമറയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു ലീവ് ആൻറ്റിൽ ദ ക്രോപ്പ് കംസ്, ഏതുവരെ, ക്രോപ്പ് വിളവുകളൊക്കെ വീണ്ടും വരുന്നത് വരെ എനിക്ക് ജീവിക്കാൻ അല്ലേ, എനിക്കും എൻ്റെ കുടുംബത്തിനും പട്ടിണിയില്ലാതെ വിശപ്പില്ലാതെ ജീവിക്കാൻ എന്ത് വേണം, ദൈവമേ എനിക്ക് 100 pesos, 100 rupees അല്ലെങ്കിൽ 100 rupees എന്ന് പറയില്ല, 100 pesos അയച്ചു തരണം. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യു സെൻഡ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ആ ദൈവമേ, അങ്ങ് അയച്ച ആലിപ്പഴം കാരണം എല്ലാതും നഷ്ടപ്പെട്ടു, ശരിയല്ലേ. ലെഞ്ചോയുടെ ചോളപ്പാടങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഹാഫ്ലി വെയ്റ്റിംഗ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ലെഞ്ചോ. ലെഞ്ചോടെ ഒപ്പം നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെ ലെഞ്ചോ എന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു കഠിനാധ്വാനിയായ മനുഷ്യൻ അല്ലേ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ദൈവത്തിലോട്ട് അയച്ച കത്താണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്കൊരു തമാശയായിട്ട് ഇത് തോന്നുന്നുണ്ടാവും അല്ലേ, ദൈവത്തിലോട്ട് എങ്ങനെ കത്തയക്കുക, ദൈവത എടുത്തു വായിക്കുമോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. പക്ഷേ ആ മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നിയ ചെറിയൊരു കാര്യമാണെന്ത്, ദൈവത്തിലോട്ടൊരു കത്തയക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് കേട്ടോ. ഹി റോട്ട്, അവൻ എഴുതി, ലെഞ്ചോ എഴുതി, ടു ഗോഡ്. എന്താ എഴുതിയത്, ടു ഗോഡ്. നമ്മൾ കത്ത് എഴുതുമ്പോൾ അങ്ങനെ എഴുതുക, നമ്മൾ സുഹൃത്തുക്കൾ എഴുതുമ്പോൾ ടു ആളുടെ പേരെഴുതി കൊടുക്കുക അല്ലേ. ടു ഗോഡ് ഓൺ ദ എൻവലപ്പ്, ആ കത്തിൻ്റെ എൻവലപ്പ് ഉണ്ടല്ലോ, കത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഒരു കവറിൻ്റെ ഉള്ളിലല്ലേ, ആ കവറിൻ്റെ മുകളിൽ എന്ത് എഴുതി കൊടുത്തു, ടു ഗോഡ് എന്നെഴുതി. ആൻഡ് വെൻ ടു ദ ടൗൺ, എങ്ങോട്ട് പോയി, ടൗണിലോട്ട് പോയി. ആൻഡ് ദ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസിനോട് എത്തിയിട്ട് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ, ആ ലെറ്ററിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, നമ്മളെ സ്റ്റാമ്പ് പേസ്റ്റ് ചെയ്തു, കത്തയക്കണമെങ്കിൽ സ്റ്റാമ്പ് വേണമല്ലോ. ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സ്, അതെങ്ങോട്ടിട്ടു, നമ്മുടെ മെയിൽ ബോക്സ്, നമ്മൾ കത്തിടുന്നതില്ലേ അതിൻ്റെ ഉള്ളിലോട്ട്, മെയിൽ ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു. ആ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പേജ്, അടുത്ത പേജ് നോക്കാം. ദ പോസ്റ്റ് മാൻ വെൻറ്റ് ടു ഹിസ് ബോസ് ലോഫിങ് ഹാർട്ട്ലി. ദ പോസ്റ്റ് മാൻ, ഈ കത്തൊക്കെ ആ നമ്മുടെ മെയിൽ ബോക്സിനുള്ളിൽ ഒന്ന് എടുക്കുക ആരാണ്, പോസ്റ്റ് മാനാണ് അല്ലേ. ആ പോസ്റ്റ് മാൻ ആ കത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു,
ആ ബോസിൻ്റെ അടുത്ത്, ബോസ് പറഞ്ഞാൽ എന്താ, പോസ്റ്റ് മാസ്റ്റർ. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്ത് പോസ്റ്റ് മാസ്റ്റർ. അപ്പോൾ ഈ പോസ്റ്റ് മാന് ആ കത്തെടുത്തുകൊണ്ട് വന്നു പോസ്റ്റ് മാസ്റ്റർ അടുത്ത്, എങ്ങനെ ചിരിച്ചുകൊണ്ട്, ഹാർട്ട്ലി ആണ് എന്താണ് ഹൃദ്യമായി, അപ്പോൾ വളരെയധികം ചിരിച്ചുകൊണ്ട് ഈ പോസ്റ്റ് മാൻ എന്ത് ചെയ്തു പോസ്റ്റ് മാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗാഡ്. ആ ഈ പോസ്റ്റ് മാൻ എന്ത് ചെയ്തു ഈ കത്ത് കാണിച്ചു കൊടുത്തു, ദൈവത്തിലോട്ടുള്ള കത്ത് കാണിച്ചു കൊടുത്തു. കാരണം ലഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കത്തിന് പുറത്ത് ടു ഗോഡ് എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇത് പോസ്റ്റ് മാസ്റ്റർക്ക് കാണിച്ചു കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു ലാഫ്. ഇത് കണ്ടപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു ചിരിക്കാൻ തുടങ്ങി. പോസ്റ്റ് മാൻ മാത്രമല്ല പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു ഈ കത്ത് കണ്ടപ്പോൾ ചിരിക്കാൻ തുടങ്ങി. അല്ലേ, ഒരു തമാശയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, കാരണം ദൈവത്തിലോട്ടൊരു കത്ത് അയക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ, അല്ല. ബട്ട് ഇമ്മീഡിയറ്റ്ലി, പക്ഷേ പെട്ടെന്ന് തന്നെ, അല്ലെ, ധൃതിയിൽ ഹി ടേൺഡ് സീരിയസ്, പെട്ടെന്ന് അദ്ദേഹം സീരിയസ് ആയി, ഒരു ഗൗരവക്കാരനായി മാറി. വാട്ട് ഫെയ്ത്ത്, ഫെയ്ത്ത് എന്നാൽ വിശ്വാസം, അതുപോലെ തന്നെ ദൈവഭക്തി എന്നൊക്കെ ഉണ്ട് കേട്ടോ. വാട്ട് ഫെയ്ത്ത്, ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് എ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ. ആ എനിക്ക് ആ മനുഷ്യനോട്, ഈ കത്തെഴുതിയ മനുഷ്യനോട് ഒരു വിശ്വാസം ഉണ്ട്. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. കറസ്പോണ്ടൻസ് എന്നാൽ കത്തിടപാട്. ഒരു ദൈവത്തിലോട്ടുള്ളൊരു കത്തിടപാടിനെ കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്ക് എന്ന് പോസ്റ്റ് മാസ്റ്റർ പറയുകയാണ്. അപ്പോൾ ഈ ലഞ്ച് എഴുതിയ കത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ഓക്കെ, നമുക്ക് എന്താണ് നടക്കുന്നത് നോക്കാം. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. ആ പോസ്റ്റ് മാസ്റ്റർക്ക് ആ സമയത്ത് ഒരു ഐഡിയ വന്നു, ഒരു ഐഡിയ. എന്ത് ഐഡിയ നോക്കാം നമുക്ക്. സെൻഡ് റിപ്ലൈ ടു ലഞ്ചോ ഫ്രം ഗോഡ്. ആ ദൈവത്തിൽ നിന്നുള്ളൊരു മറുപടി ലഞ്ചോയ്ക്ക് നമുക്ക് അയക്കാം. അവർ തീരുമാനിക്കുകയാണ്, അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. ഇപ്പോൾ ലഞ്ചോ ദൈവത്തിലോട്ടൊരു കത്തെഴുതി, നമുക്ക് എന്ത് ചെയ്യാം, ദൈവത്തിൽ നിന്നുള്ളൊരു കത്തായിട്ട് ലഞ്ചോയ്ക്ക് തിരിച്ചയച്ചു കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അവിടെ എത്തി. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ. ഗുഡ് വിൽ എന്ന ദയ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ദയയുടെ അപ്പുറത്ത് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വേണം. എന്താ വേണ്ടത്, ദയ മാത്രം മതിയോ, അതിന് പേനയും വേണം പേപ്പറും വേണം. ഇങ്ക് ആൻഡ് പേപ്പർ. ആ ഇങ്ക് എന്നാൽ മഷി, ഇവിടെ പേന എന്ന് ഉദ്ദേശിച്ചത് പേനയും ഒരു പേപ്പറും വേണം. ടു ആൻസർ ദ ലെറ്റർ, ആ കത്തിന് ഉത്തരം നൽകാൻ, ലഞ്ചോടെ കത്തിന് ഉത്തരം നൽകാൻ ഒരു പേനയും ആ ഒരു പേപ്പറും വേണം. ഹി ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓഫീസിലുള്ള എംപ്ലോയീസ് ആണ് എന്താ, ജീവനക്കാരുടെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം കുറേ പൈസ വാങ്ങി. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു, കുറച്ച് പൈസ വാങ്ങി. എന്തിനാണ് ഈ പൈസ ഒക്കെ വാങ്ങുന്നത്, ലഞ്ചോന് കൊടുക്കാൻ. കാരണം ലഞ്ചോ ദൈവത്തേക്ക് കത്ത് എഴുതിയാണ് എത്ര പൈസ വേണമെന്ന്, 100 pesos വേണമെന്ന് പറഞ്ഞിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കർഷകൻ്റെ ആ ദയനീയത കണ്ടിട്ട് ഇവരൊക്കെ പാടെ തീരുമാനിച്ച കാര്യമാണ് എന്ത്, ഒരു കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് ലഞ്ചോക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. ആ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു, തൻ്റെ ഒപ്പമുള്ള ജീവനക്കാരുടെ അടുത്ത് നിന്ന് കുറേ പൈസ വാങ്ങി. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അദ്ദേഹത്തിൻ്റെ സാലറിയിൽ നിന്നും, ശമ്പളത്തിൽ നിന്നും ഒരു പൈസ എന്ത് ചെയ്തു അയക്കി വെച്ചു. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുറ്റ് ടുഗെദർ എ 100 pesos. പക്ഷേ ഇങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തു നിന്നും പൈസ വാങ്ങി, പോസ്റ്റ് മാസ്റ്ററും പൈസ വെച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 100 pesos വെക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് അസാധ്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലേ, ഒരുമിച്ച് 100 pesos, 100 pesos വെക്കാൻ പറ്റും എന്നുള്ളത് അവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ആയിരുന്നു കേട്ടോ. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമർ ഓൺലി 70 pesos. പക്ഷേ അവർക്ക് എത്ര പെസോസാണ് അപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റിയത്, അവിടെയുള്ള ജീവനക്കാരെടുത്തുനിന്നുള്ള ശമ്പളത്തു നിന്നുള്ള പൈസയും പോസ്റ്റ് മാസ്റ്റർ അടുത്തുള്ള ശമ്പളത്തിന് പൈസയൊക്കെ പാടെ കൂട്ടിട്ട് ഇപ്പോൾ എത്ര പെസോസായി, 70 pesos. 100 pesos ആയിട്ടില്ല കേട്ടോ, 100 pesos നമ്മൾ ലഞ്ചോ ദൈവത്തിനോട് ചോദിച്ചത്. ഹി പുറ്റ് ദ മണി ഇൻ ആൻ എൻവലപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ പൈസ ഒക്കെ പാടെ എന്ത് ചെയ്തു, ഒരു എൻവലപ്പ് ഒരു കവറിനുള്ളിൽ ഇട്ടു. അഡ്രസ് ടു ലഞ്ചോ, ലഞ്ചോയ്ക്ക് തിരിച്ച് എന്ത് ചെയ്തു കത്തെഴുതി, ടു ലഞ്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. ഹി സെൻറ്റ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്, അതിന് കൂടെ ഒരു കത്തും കൂടി എഴുതി അതിലിട്ടു. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി സിഗ്നേച്ചർ ഗാഡ്. അതിൽ ആ കത്തിൽ എന്ത് മാത്രമേ ഉണ്ടെന്നുള്ളൂ, ദൈവത്തിൻ്റെ ഒരു ഒപ്പ് മാത്രം. അപ്പോൾ ലഞ്ചോ ദൈവത്തിലോട്ടൊരു കത്തെഴുതി, ആ കത്ത് ഈ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് മാനും കണ്ടു. അപ്പോൾ അവർക്ക് എന്ത് തോന്നി, ആ മനുഷ്യനോടൊരു ദയ, ലഞ്ചോനോടൊരു ദയ തോന്നി. അപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് കുറച്ച് പൈസ വാങ്ങിയിട്ട് ആ കവറിൻ്റെ ഉള്ളിലിട്ടു. അത് ദൈവം തന്നതാണെന്ന് ലഞ്ചോ വിചാരിച്ചിട്ടേ എന്ന് വെച്ചിട്ട് അതിൽ ഗോഡിൻ്റെ ഒപ്പും ദൈവത്തിൻ്റെ ഒപ്പും നോക്കിയിട്ട് എന്ത് ചെയ്തു, കത്ത് എന്ത് ചെയ്തു ഒരു പേസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു നോക്കാം കേട്ടോ. ടേൺ ദ പേജ്. ഗാഡ് റിപ്ലൈസ്. റിപ്ലൈസ് എന്നെന്താ, മറുപടി നൽകുന്നു. ദൈവം മറുപടി നൽകുന്നു. ദൈവമാണോ ശരിക്കും മറുപടി നൽകുന്നത്,
അല്ല ആരാണ്? പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് മാനും ഒക്കെയാണ് അല്ലേ. നോക്കാം നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കേട്ടോ. ദ ഫോളോയിങ് ഡേ, തൊട്ടടുത്ത ദിവസം, ലെഞ്ചോ വെൻഡ് ടു ദ പോസ്റ്റ് ഓഫീസ് ഇയർലിയർ ദാൻ യൂഷ്വൽ. എന്താ ലെഞ്ചോ വെൻഡ് ടു ദ പോസ്റ്റ് ഓഫീസ്? ലെഞ്ചോ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി എങ്ങനെ? ഇയർലിയർ ദാൻ യൂഷ്വൽ, സാധാരണത്തേക്കാൾ നേരത്തെ. കാരണം ലെഞ്ചോവിൻ്റെ ഇതിങ്ങനെ ഒരു ആകാംക്ഷയാണ്. എന്താണ്? എന്താണ് ദൈവം തിരിച്ചു മറുപടി നൽകിയോ, ഞാൻ അയച്ച കത്ത് ദൈവം കണ്ടോ, ദൈവം ഇങ്ങോട്ട് കത്ത് തിരിച്ചു അയച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷയോട് കൂടി ആ പാവപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനാണല്ലേ, അല്ലെങ്കിൽ സാധുവായ മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് ചെയ്ത്? പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ് മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുത്തെ പോസ്റ്റ് മാനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കത്തുണ്ടോ എന്ന് ചോദിച്ചു. ദ പോസ്റ്റ് മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. ആ പോസ്റ്റ് മാൻ എന്ത് ചെയ്തു? ഒരു കത്ത് ലഞ്ചോയ്ക്ക് കൊടുത്തു. ഏത് കത്താണ് കൊടുത്തത്? ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അവരെല്ലാവരും കൂടി പൈസ ഇട്ട ഒരു കത്ത്, ആ കത്തല്ലേ കൊടുക്കുന്നത്. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർ വേ ഓഫ് ഹിസ് ഓഫീസ്. ആ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ആ ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നു ഈ കാര്യങ്ങൾ, എന്താണ് ലഞ്ചോയ് കത്തും കൊണ്ട് ചെയ്യണത് എന്ന് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നോക്കാം. ലെഞ്ചോ ഷോട്ട് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ലെഞ്ചോ ഒരു ചെറിയൊരു സർപ്രൈസ്, ഒരു ആശ്ചര്യം പോലും മുഖത്ത് കണ്ടില്ല, ലെഞ്ചോൻ്റെ മുഖത്ത് കണ്ടില്ല. ഓൺ സീയിങ് ദ മണി, ആ പൈസ കണ്ടിട്ട് ലെഞ്ചോൻ്റെ മുഖത്ത് ഒരു സർപ്രൈസും കാണാനില്ല. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം പോലെ, ഒരു ആത്മവിശ്വാസമാണ് ലെഞ്ചോയുടെ മുഖത്തുണ്ടായിരുന്നത്. ബട്ട് ഹി ബിക്കെയിം ആംഗ്രി, പക്ഷേ അവൻ ലെഞ്ചോ പെട്ടെന്ന് തന്നെ ദേഷ്യത്തിലായി. When he counted the money, എപ്പോഴാണ് ദേഷ്യത്തിലായത്? ആ പൈസ എണ്ണി നോക്കിയപ്പോൾ. എന്താ പൈസ എണ്ണി നോക്കിയപ്പോൾ ലെഞ്ചോ ലെഞ്ചോന് ദേഷ്യം വരാൻ കാരണം എന്താ? എന്തായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താ ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നതെന്ന്. എന്താ കാരണം? എന്താ? ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല ലെഞ്ചോ പറയാണ്. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻറ്റ് അപ് ടു വിൻഡോ ടു ആസ്ക് ഫോർ എ പേപ്പർ ആൻഡ് ഇങ്ക്. പെട്ടെന്ന് തന്നെ ലെഞ്ചോ എന്ത് ചെയ്തു? ആ ജനവാതിലെടുത്ത് പോയി, പോസ്റ്റ് ഓഫീസിൻ്റെ ജനവാതിലെടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? ഒരു പേപ്പറും മഷീൻ ചോദിച്ചു, അല്ലെങ്കിൽ പേനയും ചോദിച്ചു. എന്തിനായിരിക്കും ലെഞ്ചോ ലെഞ്ചോയുടെ മുഖം ദേഷ്യത്തിലായത്? എന്താണ്? കാരണം ലെഞ്ചോ ദൈവത്തിനോട് ചോദിച്ചത് എത്രയാണ്? 100 പെസോസാണ്. പക്ഷേ ആ കവറിലുള്ളത് എത്ര പെസോസേ ഉള്ളൂ? 70 പെസോസേ ഉള്ളൂ. 30 പെസോസിൻ്റെ കുറവുണ്ട്, ശരിയല്ലേ? അപ്പോൾ ലെഞ്ചോ ആകെ ദേഷ്യത്തിലായി. അപ്പോൾ ഇത് ശരിക്കും ദൈവം അയച്ച കത്താണോ? അല്ല അല്ലേ, അതാ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് മാനൊക്കെ കൂടി അയച്ച കത്തല്ലേ. പക്ഷേ ലെഞ്ചോന് ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ലെഞ്ചോ എന്ത് ചെയ്തു? ഒരു പേപ്പറും പേനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഹീ സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ, എന്നിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ ഉള്ള ടേബിളിൻ്റെ അവിടെ ഇരുന്നു. ഹീ സ്റ്റാർട്ടഡ് ടു റൈറ്റ്, എന്നിട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഒരു കത്ത് എഴുതാണ് ലെഞ്ചോ. വെൻ ഹീ ഫിനിഷ്ഡ് ഹീ വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. ആ എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും വിൻഡോൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു? ഒരു സ്റ്റാമ്പ് വാങ്ങി കത്തയക്കാനേ. ഹി ലിക്വിഡ്, ലിക്വിഡ് എന്നാൽ നക്കുക, ഇനി നനയ്ക്കാൻ നക്കട്ടെ കേട്ടോ. ലിക്വിഡ് ദ സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് നനച്ചു. ആൻഡ് ദെൻ അഫിക്സ്ഡ്, അഫിക്സ്ഡ് എന്നാൽ പതിപ്പിക്കുക. ഇറ്റ് ഓൺ ദ എൻവലപ്പ്, എന്നിട്ട് എന്താ സ്റ്റാമ്പ് എന്ത് ചെയ്തു? ആ കവറിൻ്റെ പുറത്ത് പതിപ്പിച്ചു. വിത്ത് എ തമ്പ് ഓഫ് ഹിസ് ഫിസ്റ്റ്, തമ്പ് എന്നാൽ നമ്മളെ വിരൽ ഉപയോഗിച്ചിട്ട്, തന്ത വിരൽ ഉപയോഗിച്ചിട്ട് ആ സ്റ്റാമ്പ് എന്ത് ചെയ്തു? ആ കവറിൻ്റെ പുറത്ത് പതിപ്പിച്ചു. ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെൻറ്റ് ടു ഓപ്പൺ ഇറ്റ്. ആ ലെഞ്ചോ ആ കത്ത് കൊണ്ടുപോയിട്ട് ആ മെയിൽ ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ടതും നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? എടുത്തിട്ട് തുറന്ന് നോക്കി ആ കത്ത്, നമ്മുടെ ലെഞ്ചോ എഴുതിയ കത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെഞ്ചോൻ്റെ കത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നോക്കൂ. മെഴ്സിഫുൾ ഗാഡ്, കരുണാമയനായ ദൈവമേ, ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്റ്റ് ഫോർ, ഞാൻ ചോദിച്ച പൈസ, ഓൺലി 70 പെസോസ് റീച്ച്ഡ് മീ, അതിൽ 70 പെസോസേ എത്തിയിട്ടുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്, ബാക്കിയുള്ള പൈസയും കൂടി എനിക്ക് അയച്ചു തരൂ, ദൈവത്തോട് പറയാണ്. അപ്പോൾ ദൈവമേ, ഞാൻ ദൈവത്തോട് ചോദിച്ചത് 100 പെസോസാണ്, പക്ഷേ അങ്ങ് എത്ര പെസോസ് മാത്രമേ അയച്ചിട്ടുള്ളൂ? 70 പെസോസേ അയച്ചിട്ടുള്ളൂ. ബാക്കി പെസോസ് കൂടി, ബാക്കി എത്ര പെസോസ് ഉണ്ടാവും? 30 പെസോസ് ഉണ്ടാവും അല്ലേ. ആ 30 പെസോസും കൂടി എനിക്ക് അയച്ചു തരൂ. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി, എനിക്ക് വളരെയധികം ആ പൈസയുടെ ആവശ്യമുണ്ട്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ, പക്ഷേ ഇനി അയക്കുകയാണെങ്കിൽ ദൈവമേ, ഇനി നിങ്ങൾ പൈസ അയക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണ്ട? കത്തുകൂടെ അയക്കാൻ നിൽക്കണ്ട, കത്തിലൂടെ അയക്കാൻ നിൽക്കണ്ട. ബിക്കോസ്, കാരണം ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂഡ്സ്, കാരണം ഈ പോസ്റ്റ് ഓഫീസിലുള്ള ആളുകളൊക്കെ ഒരു കൂട്ടം കള്ളന്മാരാണ് എന്നാണ്
ലഞ്ച് വെച്ചിട്ട് ലഞ്ചോ ലഞ്ചോ എൻ്റെ ഒപ്പം കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ലഞ്ചോ ഇപ്പം എന്താ വിചാരിച്ചത്? കഥ കഴിഞ്ഞു, കഥ അത്രയേ ഉള്ളൂ. എന്താപ്പോൾ ലഞ്ചോ എന്താ വിചാരിച്ചത്? ലഞ്ചോ വിചാരിച്ചത്, ലഞ്ചോ ദൈവത്തിനോട് ഒരു കത്തെഴുതി, ആ കത്തിൽ ഒരു 100 pesos ദൈവമേ എനിക്ക് അയച്ചു തന്നെ എന്നിട്ടാണ് കത്തെഴുതിയത്. അങ്ങനെ കത്തെഴുതിയപ്പോൾ ദൈവം ആ കത്ത് കണ്ടു. ദൈവം എന്ത് ചെയ്തു? 100 pesos ലഞ്ചോയ്ക്ക് അയച്ചു. ആ കത്ത് തുറന്ന് പൊട്ടിച്ചിട്ട് ആ പോസ്റ്റ് ഓഫീസിലെ ആളുകൾ എന്ത് ചെയ്തു? അതിന് 30 pesos എടുത്തു. ബാക്കി 70 pesos ഈ കത്തിലിട്ട് അടച്ചു വെച്ചത് എന്നാണ് ലഞ്ചോ വിചാരിച്ചത്. അപ്പോൾ ലഞ്ചോ വിചാരിച്ച എന്താണ്? ഇവന്മാരൊക്കെ കള്ളന്മാരാണ്, പോസ്റ്റ് ഓഫീസിലത്തെ ആളുകളൊക്കെ പൈസ ദൈവം അയച്ചെന്ന കത്തത്തെ പൈസ ഒക്കെ എടുത്ത് കൊണ്ടുപോയി എന്നാണ് ലഞ്ചോ വിചാരിച്ചത്. അങ്ങനെയാണോ? അല്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ലെറ്റർ ടു ഗോഡ് എന്ന കഥ. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഒന്നും കൂടി കഥ ഒന്ന് മനസ്സിലിരുത്തി ഒന്ന് വായിച്ച് നോക്കുക, വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.